மே ஹாட்டு அசைக்குள்ள கேட்டு வாங்கி கடி கேட்டு சத்தி நன்னா பேட்டு ஜனகினா பாட்டு சிவாஜினா ஆக்டு ஜில்லா நாளே ட்ரீட்டு ഇരുപതിലെ ആദ്യത്തെ ആഴ്ചയിലെ രണ്ടാമത്തെ എപ്പിസോഡാണ് ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത്. പക്ഷേ അതിനു മുമ്പ് വേറൊരു കാര്യം നമ്മൾ എല്ലാവരോടും പറയാനായിട്ട് വിട്ടുപോയി. ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി 2020. ഈ ന്യൂ ഇയർ എല്ലാവർക്കും ഗംഭീരമായ ഒരു ഇയർ ആയി മാറട്ടെ. ഇന്നത്തെ ശരിക്കുള്ള സ്പെഷ്യാലിറ്റി ഇതൊന്നുമല്ല, ഈ സീസണിന്റെ ഏറ്റവും അവസാനത്തെ എപ്പിസോഡാണ് സ്റ്റാർട്ട് മ്യൂസിക്കിന്റെ. സോ സുജി ആദ്യത്തെ എപ്പിസോഡിലുണ്ടായിരുന്നു, ഏറ്റവും അവസാനത്തെ എപ്പിസോഡിലും ഉണ്ട്. സീരിയസ്ലി, സോ ആ ഒരു ഭാഗ്യം കിട്ടിയത് സുജിക്ക് മാത്രമാണ്. പക്ഷേ ഇത് ഒരു അവസാനം എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം നമുക്ക് ഗംഭീര റേറ്റിംഗ് ആണ്. പ്രേക്ഷകർ നമ്മളെ ഇങ്ങനെ മനസ്സ് നിറഞ്ഞാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് മറ്റൊരു സീസണുമായിട്ട് ഉടനെ തന്നെ നമ്മൾ ഫസ്റ്റ് എപ്പിസോഡ് വിളിക്കുമല്ലോ അല്ലേ? വിളിച്ചിരിക്കും, സുജിയെ വിളിച്ചില്ലെങ്കിൽ പിന്നെ ആരെ വിളിക്കും? ഇനി മറ്റൊരു ന്യൂസ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, നാളെ മുതൽ ബിഗ് ബോസ് സീസൺ 2 സ്റ്റാർട്ട് ചെയ്യാണ്. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികളും ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു ബിഗ് ബോസ് സീസൺ 2 വേണ്ടിയിട്ട്. സോ അതുകൊണ്ട് നമ്മള് ചെറുതായിട്ടൊന്ന് വഴി മാറിക്കൊടുക്കാണ്. നമുക്കും കാണണ്ടേ ബിഗ് ബോസ്? കാണണ്ടേ, എൻജോയ് ചെയ്യണ്ടേ? സോ ബിഗ് ബോസ് സീസൺ 2 ആരാണ് എത്തുന്നത്? നമ്മുടെ സ്വന്തം ലാലേട്ടൻ. ഈ സീസണിലെ സ്റ്റാർട്ട് മ്യൂസിക് ഇവിടെ അവസാനിപ്പിക്കാൻ പോവാണ് ഗംഭീരമായ പെർഫോമൻസോടുകൂടി. അടിപൊളി രണ്ട് ടീംസിന്റെ ഒപ്പം വി ഹാവ് ജിമിൻസ് ആൻഡ് ഡോൺസ്. പക്ഷെ ചെറിയൊരു വിഷമം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇത്രയും നാളും ഈ പരിപാടിയെ കൊണ്ട് നടന്നത്, ഇത്രയും എത്തിച്ചത് നമ്മുടെ സ്വന്തം ആര്യയാണ്. ആര്യ പക്ഷേ ഈ സീസൺ ഫിനാലെ സമയത്ത് നമ്മുടെ കൂടെ ഇല്ല. ആര്യക്ക് കുറച്ച് ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ആയിട്ട് വരാൻ പറ്റിയില്ല. നമ്മളാണെങ്കിൽ ആര്യയെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ആര്യ ഇതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്, ആര്യ ഇത് മിസ് ചെയ്തു. പക്ഷെ സാരമില്ല, വീണ്ടും നമ്മൾ കണ്ടുമുട്ടുമല്ലോ, വീണ്ടും വരുമല്ലോ. അപ്പൊ ആ ഒരു പ്രതീക്ഷയിൽ നമുക്ക് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കാം. സോ ഐ എം ഗോയിങ് ടു വെൽക്കം ആർ ഫസ്റ്റ് ടീം, ടീം ജിമിൻസ്. കോമ്പറ്റീഷനുമായി ഇപ്രാവശ്യം 100,000 രൂപ അടിച്ചെടുക്കും എന്നുള്ള ദൃഢ നിശ്ചയത്തോടു കൂടി എത്തിയിരിക്കുന്നത് ടീം ഡാൻസ്. സോ ലെറ്റ്സ് സീ ആവർ ഫസ്റ്റ് റൗണ്ട്. ലേലു അല്ലൂന്ന്. ലേലു അല്ലു, ലേലു അല്ലു, ലേലു. കഴിഞ്ഞ റൗണ്ടിലെ വിന്നിംഗ് ടീമായ ജിമ്മിൻസ് ആര് പോന്നു? നിങ്ങൾ തന്നെ ഉദ്ഘാടനം ചെയ്യും. നിങ്ങൾ മൂന്നുപേരും അഭിനയിച്ച് കാണിക്ക, എന്താ അവസ്ഥ നോക്കട്ടെ. സോ ഈ റൗണ്ടിലെ ഫസ്റ്റ് ചോദ്യം ജിമ്മിൻസിന് വേണ്ടിയിട്ട് ദാ വരുന്നു. റെഡി അല്ലേ? ലെറ്റ്സ് സ്റ്റാർട്ട് മ്യൂസിക്. ഒരു ചിരി കണ്ടാൽ അത് മതി, അത് മതി. ഒരു കണി കണ്ടാൽ, ഒരു മൊഴി കേട്ടാൽ, ഒരു ചിരി കണ്ടാൽ, ഒരു കണി കണ്ടാൽ. ചിരി കണ്ടാൽ, കണി കണ്ടാൽ അത് മതി. ഒരു വിളി കേട്ടാൽ, മൊഴി കേട്ടാൽ അത് മതി. അണിയാറ് പന്തലിനുള്ളിൽ അണിയാറ് കോലം താ. ഈ പാട്ട് കേൾക്കുമ്പോ ഈ ഫ്ലോറിലെ ആരെയാണ് ഓർമ്മ വരുന്നത്? എന്റെ ചിരി പറയരുത്, ഞാനല്ലാതെ. എനിക്കറിയായിരുന്നു, അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞത്. ഞാനല്ലാതെ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെയാണ് നിങ്ങൾക്ക് ഓർമ്മ വരുന്നത്? സുരേഷേട്ടൻ. ഇവർ രണ്ടുപേരുണ്ട്. സുരേഷേട്ടാ, സുരേഷേട്ടന്റെ ആ ചിരി കണ്ട പിന്നെ അത് മതി, വേറൊന്നും വേണ്ട. കാണിച്ചു കൊടുക്കുക. ഒരു കാര്യം ചെയ്യേ, സംഗീതം സുരേഷേട്ടനും കൂടിക്കുക. ഒരു വിളി കേ
ബിജു പഞ്ച് ഡയലോഗ് പറയും ഐ ഡോണ്ട് മൈൻഡ് എന്നുള്ള സാധനം. അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരാണ് അവിടെ നിൽക്കുന്നത്? ആരാണ് ഇവിടെ വരുന്നത്? റെബേക്ക അവിടെ നിൽക്കാൻ പോവാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് മ്യൂസിക്. ഞാൻ ചേച്ചിന് മാത്രം നോക്കിയിട്ടുള്ള മൂക്കുത്തി കണ്ടില്ല എന്ന് പറഞ്ഞ ആർക്കാ മനസ്സിലാവാത്ത ലിപ്പ് വന്നിട്ടുണ്ടോ? ലിപ്പുണ്ട്. കണ്ടില്ല എന്നുള്ള വാക്ക് പറഞ്ഞിട്ടുണ്ട്. പിന്നെ റെബേക്ക ഈ ഉത്തരം പറഞ്ഞത് സാജൻ ചേട്ടന്റെ ലിപ് മൂവ്മെന്റ് കഴിഞ്ഞിട്ടാണ്. ചെലപ്പം റെബേക്ക കണ്ടിട്ടുണ്ടാവില്ല, പക്ഷേ എങ്കിൽ കൂടി നമ്മുടെ റൂൾ അങ്ങനെയാണ്. ഇനി നമുക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. സുരേഷ് ചേട്ടാ, അപ്പൊ ഫ്രീ ആയിട്ട് കിട്ടിയ പോയിന്റ്സും കൂടെ ചേർത്ത് ടീം ജിമ്മൻസിന് ഇപ്പൊ 2 points. വീണ്ടും ജിമ്മൻസിലേക്ക് എത്തിയിരിക്കുകയാണ്. യെസ്. ആരാണ് വരുന്നത്? ഗൗരി കുട്ടി. ലെറ്റ്സ് സ്റ്റാർട്ട് മ്യൂസിക്. ഒരു കിളി പാട്ടുമോളവേ, ഒരു കിളി പാട്ടുമോളവേ, മറുകിളിയേറ്റു പാടുമോ, ഒരു കിളി പാട്ടുമോളവേ, മറുകിളിയേറ്റു പാടുമോ, മധുവസന്ത മഴ നനഞ്ഞു വരുമോ, ഒരു കിളി പാട്ടുമോളവേ. നിങ്ങളുടെയല്ലേ അവസരം. യെസ്. ഇപ്രാവശ്യം എന്തെങ്കിലും ഒന്ന് മേടിക്കണ്ടേ? തീർച്ചയായും ഞങ്ങള് ദാനം കൊടുത്തു. വേണ്ട, ഇപ്രാവശ്യം അങ്ങനെ വേണ്ട. വേണ്ടേ, ഈ പരിപാടി നിർത്തി. അതാണ് വെരി ഗുഡ്. ആരവിടെ നിൽക്കുന്നത്? റെഡിയല്ലേ? പഴയ പാട്ടാണ്. ഉറക്കം പാട്ടുപാടി ഉറക്കം. ഞാൻ പാട്ടുപാടി ഉറക്കം. പാട്ടുപാടി ഉറക്കം. സുരേഷ് ഏട്ടന്റെ ലിപ്പ് അനങ്ങി കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ പാട്ടിന്റെ ലിപ്പല്ല. പിന്നെ പാട്ട് പാടുന്ന പോലെ സുരേഷേട്ടൻ കാണിച്ചപ്പോഴത്തേക്കും ഏതോ ഒരു ലിറിക്സ് വെച്ച് സുരേഷേട്ടന്റെ ലിപ്പനങ്ങി. പാട്ടിന്റെ ലിറിക്സ് വെച്ച് ലിപ്പനങ്ങാൻ പാടില്ല എന്നുള്ളതാണ് റൂള്. ലിപ്പനങ്ങി അനങ്ങിയത് ഈ പാട്ടിന്റെ ലിപ്പല്ലേ പറഞ്ഞുള്ളൂ. അപ്പോ ചെറിയൊരു പ്രായച്ചിത്തം. സുരേഷേട്ടന് പിഞ്ച് മനസ്സ് ചെറുതായിട്ടൊന്നും വേദനിച്ചു. അപ്പൊ ആ വേദന മാറ്റുന്നതിന് വേണ്ടിട്ട് സുചി ഇവിടെ വന്ന് പാട്ട് പാടി സുരേഷേട്ടനെ ഉറക്കണം. അയ്യോ, ഇത് ഇത് ഉറക്കം പോണവര്. പാട്ടു പാടി ഉറക്കാം ഞാൻ താമര ഉറങ്ങരുത്.
ജിമ്മിൻസ് ആരാണ് ഇപ്രാവശ്യം? ഓക്കെ, ബാക്കി മൂന്ന് പേരെങ്കിൽ പോലെ. ലെറ്റ്സ് സ്റ്റാർട്ട് മ്യൂസിക്. പഴയ പാട്ടെന്ന് പറഞ്ഞാൽ ചേട്ടനോട് കാണിച്ചിട്ടുണ്ട്, ചേട്ടൻ ഉത്തരം പറഞ്ഞു. കാറ്റ് കാറ്റ് വന്നു, കാറ്റ് വന്നു കല്ലടെ പോലെ, കാറ്റ് വന്നു കൊടുക്കും. One point. Team Jimmins, 4 points. അല്ല മോളുകുട്ടി, അടുത്ത ക്വസ്റ്റ്യൻ എനിക്ക് കാര്യം പറയാനുണ്ട്. എല്ലാവരും കൂടാണേ, ഞാൻ മോളുകുട്ടി ഒരു വാക്ക് കൊടുത്തിട്ടാണ് നിലവറയിലേക്ക് പോയത്. പോയ പോലെ ഇതാ 50,000 രൂപ ഞാൻ തിരിച്ചു വന്നത്. പിന്നെ ഒരു മിനിറ്റ് ഞാൻ പോയപ്പോ ഞാൻ തമാശ അല്ല അതെടുത്തത്. ഞാൻ പോയപ്പോ മോളുകുട്ടി എനിക്കൊരു വാക്ക് വന്നു, അത് ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. നിങ്ങൾ പറ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞത് ചിന്തിക്കാൻ തുടങ്ങാം. ഓ, ഇത്ര സമയം കിട്ടില്ല ചിന്തിക്കാൻ. ഇവ ചിന്തിച്ചു കഴിഞ്ഞില്ലേ? ഞാൻ തുടങ്ങിയതേ ഉള്ളൂ, ഇതുവരെ ഇങ്ങനെ എത്തിയിട്ടില്ലല്ലോ. ഇത് ചതിയാണ്, ഇത് ചതിയാണ്, വഞ്ചനയാണ്, നിഗൂഢമായ പ്രവൃത്തിയാണ്. വിഷ്ണു, ഇത് എത്ര പേര് കണ്ടോണ്ടിരിക്കുന്നു? ആവശ്യമില്ല, 50,000 കൊണ്ടുവരും ഇളനീർ കുടമിന്നുടയ്ക്കും. തങ്ക ഭസ്മക്കുറിയിട്ട തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച നൊയമ്പിന്ന് മുടക്കും. ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നറിയോ? ഒരു മിനിറ്റ്, ഞാൻ ഇത്രയും നേരം ഫുട്ബോളിന്റെ അവസ്ഥയായിരുന്നു. ഞാൻ ഇത്രയും നേരം ആ സ്നേഹം ഉള്ളി ഒതുക്കി വെച്ചിരിക്കുന്നു. എല്ലാവരും ഒരുമിച്ച് പുറത്തേക്ക് വന്ന് പക്കിട്ട് ആ സംഭവം തീരുമാനമായിട്ടില്ല. ഇത് മൊത്തം 50,000 ഞാൻ എടുത്ത് പോകുള്ളൂ. അയ്യോ, ഇരിക്കില്ലേ, അവിടെ ഇരിക്കില്ലേ, മോശമല്ലേ. കാശ് 50,000 ഉണ്ടോ മൊത്തം? ഞാൻ ഇത് വെച്ചോട്ടെ. മൊളിക്കുട്ടിക്കുള്ള പൈസയാണത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒന്നോ രണ്ടോ മൂന്നോ പറ. എനിക്ക് വേണ്ട, കൈയിടിക്കും. ആരെങ്കിലും ഞാൻ മോളിക്കുട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് മത്സരിച്ചുണ്ടാക്കിയ പൈസ. നിന്റെ പൈസ ശരി, നീ സുന്ദരനാണ്, സുമുഖനാണ്, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത്യാവശ്യം കോൺഫിഡൻസ് ഉണ്ട്. കുറച്ച് ഓവർ കോൺഫിഡൻസ് ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം. എന്തായാലും ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചേ. പക്ഷേ എനിക്കൊരു ഒരു സത്യം ഈ ഒരു അവസരത്തിൽ. സത്യം പറയരുത് പ്ലീസ്, ഒരു കാര്യം പറയൂ. ഓക്കേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ ഫ്ലോറിൽ കല്യാണം കഴിക്കാത്ത മറ്റൊരാൾക്ക് ഞാൻ എന്റെ മനസ്സ് ഓൾറെഡി കൊടുത്തുപോയി. സുരേഷേട്ടാണോ? സുരേഷേട്ടൻ. സുരേഷേട്ടാണോ? അദ്ദേഹത്തിന്റെ മനസ്സ് അദ്ദേഹം വേറെ കൊടുത്തുപോയി പണ്ടേ. സുരേഷേട്ടാ, ഇതാണ് പറയുന്നത്. മണ്ണും ചാരുന്നു, പെണ്ണും കൊണ്ട് പോയെന്ന് അതീന്ന് അടിച്ചു മാറ്റുന്നു. എല്ലാവർക്കും ഷെയർ കൊടുക്കുന്നു. അയ്യേ സുരേഷേട്ടാ, ഇവിടെ ഞാൻ എന്റെ പ്രണയം തുറന്ന് പറയുന്ന സമയത്ത്. സുരേഷേട്ടാ, അത് തന്നെ വേണോ? ഞാനൊരു നോ പറഞ്ഞപ്പോഴത്തേക്കും, പക്ഷെ സുരേഷേട്ടാ, മീ ഫോർ യു, യു ഫോർ മീ. ഓ, ആ മോത്തെ നാടൻ നോക്കിയേ. ഇനി ടീം ഡോൺസിന്റെ ചാൻസ് ആണ്. ഇതുവരെ പ്രത്യേകിച്ചൊന്നും അവിടുന്ന് വന്നിട്ടില്ല. ഒരു പോയിന്റ്. അപ്പൊ അടുത്തത് ആരാണ് വരുന്നത്? വരല്ലേ, ഇവിടെ നിൽക്കുന്നത്. യെസ്, സുരേഷേട്ടാ, എന്റെ സ്നേഹം മുഴുവൻ ഞാൻ സുരേഷേട്ടന് തന്നിട്ടിരിക്കും. വയനാടൻ കാട്ടിലെ വലയിൽ വീഴാത്ത വർണ്ണ പൈങ്കിളി തത്ത, നീ ഒരു വർണ്ണ പൈങ്കിളി തത്ത. താമര വലയിൽ കൊടുക്കും നിന്നെ ഞാൻ താമസിപ്പിക്കും.
താമസിപ്പിക്കും. കുളിക്കുമ്പോൾ ഒളിച്ചു ഞാൻ കണ്ടു കുളിരിന്റെ കുളിർ പോരും അഴക്. ഇലനുള്ളി തിരിനുള്ളി നടക്കുമ്പോൾ ഒരു ചുവന്ന കണ്ണാടി മുളക്, നീ ഒരു ചുവന്ന കണ്ണാടി മുളക്. സുരേഷേട്ടാ, സുരേഷേട്ടന്റെ ഒരു പാട്ടും കൂടെ നമുക്ക് കേൾക്കണം. ഡാൻസ് കളിക്കാനായിട്ട് ഈ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു റബേക്ക ആൻഡ് സാജൻ ചേട്ടൻ. താങ്കൾ തക്കതാ ഗതിമി ആഹാ, താങ്കൾ തക്കതാ ഗതിമിതോ കതിർകൂലമുത്തുമണി പാടം കൊയ്യാൻ എണി നല്ല പോയപ്പം കട കണ്ണ കൊണ്ട് കരളിൽ ഒരായിരം പൂവം പെറിഞ്ഞുള്ള പുലരിക്ക് വെട്ടം പൂക്കും നേരം ഇന്ന് പാണപ്പുഴയലയിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറമഴകെ നീക്കു കാണിച്ചു തന്നോളേ. തത്തമ്മ ചുണ്ടുള്ള പെണ്ണാള് പെണ്ണിൻ കവിളത്തു ചന്ദനയഴകാണ് കതിർകുല മുത്തുമണി പാടം കൊയ്യാൻ എണി നല്ല പോയപ്പം കട കണ്ണ കൊണ്ട് കരളിലൊരായിരം പൂവം പെരിഞ്ഞോള്ള താങ്കർതക്കതാ ഗതിമി താങ്കർതക്കതാ ഗതിമിതോ ആ താങ്കർതക്കതാ ഗതിമി താങ്കർതക്കതാ ഗതിമിതോ. അപ്പൊ ടീം ജിമ്മൻസിന്റെ സൈഡിൽ നിന്നും ഇനി ഒരാൾ മാത്രമേ ബാക്കിയുള്ളൂ, ലാസ്റ്റ് പ്ലെയർ. യെസ്, റെഡി. എന്താ ആ പോയിന്റ് ഞങ്ങൾക്കുള്ള തന്നെ? സ്റ്റാർട്ട് മ്യൂസിക്. താലം വലിച്ച് താലം മറിച്ച് തലയിൽ തട്ടം മറിച്ച് തട്ടം പിടിച്ച് വലിച്ചല്ലേ, തട്ടം പിടിച്ച് വലിച്ചല്ലേ. എന്റെ ദൈവമേ, രക്ഷപ്പെട്ടു. ടീം ഡോൺ 2 പോയിന്റ്, ടീം ജിമ്മൻസ് 5 പോയിന്റ്. സാരമില്ല, ഇനി ഒരു പോയിന്റ് കൂടെ നേടാനുള്ള ഒരു ചാൻസ് അവിടെ ഉണ്ട് ഈ ഒരു റൗണ്ടില്. സംഗീത, ഓക്കെ, സ്റ്റാർട്ട് മ്യൂസിക്. നമ്മൾ ഇവിടെ കഷ്ടപ്പെട്ട് ഇതേപോലെ ഓരോ പാട്ടിടും, അവരവിടുന്ന് പാടും, നമ്മൾ അഭിനയിക്കും. പോയിന്റ് നമുക്ക് ഉള്ള പോയിന്റ് അവർ എടുത്തോണ്ട് പോകുന്നു. അങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ടായി. ഇതെല്ലാം നിങ്ങൾ ഈ 3 പേർക്കും ഒരു പ്രശ്നമില്ലാതെ നിങ്ങള് വളരെ സുഖമായിട്ട്. 2 എണ്ണം അവിടെ മുകളിലിരിപ്പുണ്ട്, 2 എണ്ണം. ആ 2 പേര് അവർ നിങ്ങൾ ഇങ്ങനെ താഴെ വരുമോ? എന്തോ ഒരു പണി മണക്കുന്നു. നിങ്ങള് 2 പേരും പാട്ട് പാടുമ്പോ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടായിരുന്നു, നല്ല ഭാവങ്ങളും. നല്ല സ്ത്രീയൊക്കെയാണെങ്കിൽ ഭയങ്കര ഡാൻസും ഒക്കെയാ. ഒരു കാര്യം ചെയ്യാം, നമ്മളിപ്പോ ഈ ചെയ്ത ഈ കലാപരിപാടി ഉണ്ടല്ലോ, നിങ്ങൾ 3 പേരും കൂടെ ചെയ്യുന്നു. പക്ഷേ ഞാൻ നന്നായിട്ട് ഞാൻ മിണ്ടണ്ട,
വെച്ചോട്ടോ. എന്തായാലും പാട്ട് പാടി അവൾ ഞങ്ങൾ കാണാറുണ്ട് അഭിനയിക്കുന്നത്. എന്ന് എത്തിക്കാനടിയെന്ന് റെഡി ഓക്കെ നോക്കാം. അപ്പൊ സ്റ്റാർട്ട് മ്യൂസിക്. റമ്മെടുത്തതിൽ കരിക്കോഴിച്ചിട്ട് വരിച്ചു പത്തിരി മത്തഞ്ചാറിൽ കുഴച്ചു തിന്നായി പാല് കുടിക്കും പാലല്ല പായസം പൂസായി നാട്ടിലുള്ളൊരു ഓട്ട ബ്രാന്തി നോട്ട കിട്ടിട ചങ്ങായി കുടിച്ചു ആ ബ്രാന്റി കുടിച്ചു ബ്രാന്റി കുടിച്ചു വോഡ്ക വിസ്കി അടിച്ച് മാങ്ങ പറയും ചെളിക്കുത്ത് സവാള വട സവാള വട സവാള അതെ ഇത് ശരിയല്ല റമ്മ് കുടിച്ചു ഇപ്പൊ മനസ്സിലായ ബുദ്ധിമുട്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ മാക്കസൈ മാക്കസൈ എന്നൊന്ന് കാണിച്ചേ ആ കാണിക്കേ എന്തോ റബേക്ക മാക്കസൈ എന്ന് കാണിക്കേ പാട്ട് ഏതാ ഇയാളിലുണ്ട് ഞങ്ങൾ രണ്ടും ഒരുമിച്ച് കാണിക്കും റംബംബോ കാണിക്കേ എന്താണ് അതാണ് ഞാൻ മാക്രി എന്നൊക്കെ വിചാരിച്ചു വേട് മുറിക്കാട്ടോ അത് ചെയ്യായിരുന്നു ഇത് ഇതെന്താ മാങ്ങ 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 ഇതാപ്പിളായിക്കൂടെ ഓറഞ്ച് ആയിക്കൂടെ തേങ്ങ ആയിക്കൂടെ ഇതൊന്ന് പറഞ്ഞു അത് ബോളല്ലേ തേങ്ങല്ലേ അല്ല ഇവരെ രണ്ടുപേരും പറഞ്ഞു വിടട്ടെ ഞങ്ങൾ എന്താ പൊക്കോട്ടെ നിങ്ങൾ പോക്കോളൂ ഇനിയിപ്പോ അടുത്ത റൗണ്ടിലേക്ക് പോകാനുള്ള സമയമായിരിക്കുകയാണ് സോ ലെറ്റ്സ് ചെക്ക് ഔട്ട് അവർ നെക്സ്റ്റ് റൗണ്ട് പെരിനെ ആ ചെറിയ സ്പാനറും കൂടെ എടുക്ക നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടൈമർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് 28 സെക്കൻഡ്സ് മധുവിധുരാവുകളെയാണ് ഇത് കറക്റ്റ് ആൻസർ ആണോ എന്ന് നമുക്ക് നോക്കാം ലെറ്റ്സ് സ്റ്റാർട്ട് മ്യൂസിക് മധുവിധുരാവുകളെ മടിയിലൊരാൺ അതിനമ്പാടിച്ചന്തം അതിനഞ്ചനവർണം അമ്പാടിച്ചന്തം അതിനഞ്ചനവർണം ആ കവിളിൽ അഴകു തിരിയും അറുകിലും മറും Our next question. Timer start ചെയ്തിട്ടുണ്ട് വീണ്ടും ടീം ജിമ്മൻസ് ഏതാണ് കസ്തൂരി മുല്ലയ്ക്ക് കാതുകൊത്തൻ ഇന്ത്യ
അവര് പറഞ്ഞ പാട്ടാണോ കറക്റ്റാണോ എന്ന് നമുക്കിപ്പോ നോക്കാം. ഇപ്രാവശ്യത്തെ ടീം ജിമ്മൻസിന്റെ പെർഫോമൻസിനെ പറ്റിട്ട് എനിക്ക് ഒന്നും പറയാനില്ല. സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ജിമ്മൻസ് പറഞ്ഞ ഉത്തരം മിന്നൽ കൈവള ചാർത്തി എന്നാണ്. ഇത് കറക്റ്റ് ആണോ എന്ന് നോക്കാം. പോയിന്റ് എന്താണെങ്കിലും ജിമ്മൻസിന് പോയി. ഇനി കറക്റ്റ് ആൻസർ ആണോ, അവരൊരു പാട്ട് പാടി അത് കറക്റ്റ് ആണോ എന്ന് നമുക്ക് നോക്കാം. എന്തെങ്കിലും കാണിക്കേ, കൊണ്ടോ കൊണ്ടോ ആരും പോടാന്നല്ലോ. മോശമായി പോയി. നല്ല പാട്ടാ നിങ്ങൾക്ക് പറഞ്ഞ് ഈ ഈ ഒരു മൂഡിൽ കേൾക്കാൻ പറ്റിയ പാട്ടാണ്. ഈ മൂഡില് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റിയ പാട്ടാ. നിന്നെ പൂജിക്കാം, പൊന്നും പൂവും ചൂടിക്കാം, പെണ്ണിലാവിൻ വാസം ദലതികേ, മഞ്ഞു പെയ്യും പ്രേമത്തിൻ കുഞ്ഞുമാരി കുളിരായി നീ അരികേ. ഒരു പൂവിന്റെ പേരിൽ നീ ഇഴനെയ്ത രാഗം, ജീവന്റെ ശലഭങ്ങൾ കാതോർത്തു നിന്നു ഇനി നിമിഷം വാചാലം. ഈ സീസണിൽ ആദ്യമായിട്ടാണ് ഒരു ടീം 10 പോയിന്റ് മേടിക്കുന്നത്. നിങ്ങളാണ് ഈ എപ്പിസോഡിന്റെ വിന്നർ, ഈ ഫൈനൽ എപ്പിസോഡിന്റെ വിന്നർ, ടീം ജിമ്മൻസ്. വീണ്ടും ടീം ജിമ്മൻസിന് നിലവറയിലേക്ക് പോകാനുള്ള ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. ആരാണ് നിങ്ങളുടെ സൈഡിൽ? നമ്മുടെ ഗൗരികുട്ടി. യെസ്, ഗൗരി. ഗൗരികുട്ടി, അല്ല നമുക്കിവിടെ 10 പോയിന്റ് കിട്ടി, സീസണിൽ ടോപ്പായി, എല്ലാരും ഹാപ്പിയാണ്. പക്ഷെ എനിക്ക് എന്തോ ഒരു വിഷമം ഉള്ളി കിടപ്പുണ്ട്. അതായത് മംഗലി നീമോ, സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം ഒരു ഗദഗദമായി മനസ്സിലലിയും, ഒരു പ്രേമ കഥയിലെ ദുഃഖഗാനം. സുമംഗലി നീ ഓർമ്മിക്കുമോ, സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം. ഈ പാട്ടില് നസീർ സാറാണ് അഭിനയിച്ചത്. സാഞ്ചേട്ടാ,
ഒരാളെ ദുഃഖത്തിൽ സന്തോഷിക്കരുത് പ്ലീസ്. അല്ല അതല്ല പറഞ്ഞത്, ഈ പാട്ട് ഒരാളെ ദുഃഖത്തിൽ സന്തോഷിക്കാൻ അഭിനയിച്ചത്, പക്ഷെ റിയാക്ഷൻ വന്ന മൊത്തം ഉമ്മറിന്റെ ആയിരുന്നു. അതെ പാര് ഉമ്മർ വരും, ചിലപ്പം രാജ്യവിധേയ വരും, ബാലങ്കേതാരൊക്കെ വന്നിരിക്കും സമയത്ത്. ഗൗരി ഗൗരി 100,000 അടിച്ചോണ്ട് വരണം, അങ്ങനെയാണെങ്കിൽ ഒരു ജീവിതം. ഓടി വാമുത്തേ, ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കണം, നമുക്ക് നിലവറി പോയി. അല്ല അത് ജീവിതത്തിൽ ആരും ഓർത്തിട്ട കോമഡി ജീവിതം തരാം. 100,000 എടുത്തോണ്ട് വന്ന വിഷ്ണുട്ട് എനിക്ക് ജീവിതം തരാം. നിങ്ങൾക്കൊരു പ്രോത്സാഹന സമ്മാനം എനിക്ക് തന്നാൽ കൊള്ളാവുന്നുണ്ട്. ആരാ വരുന്നത്? ഞാൻ വരുന്നു. എന്നെ വിളിക്കരുത്. സുരേഷ് സഹൻ ചേട്ടൻ ഏറ്റുവാങ്ങി എനിക്ക് തന്നു എന്ന് പറഞ്ഞു. ഓ അങ്ങനെ, ഞാൻ എല്ലാം ഏറ്റുവാങ്ങാൻ റെഡിയാണ്. തല വെച്ചിട്ട് അത് താഴോട്ട് അങ്ങ്. അത്രേ ഉള്ളൂ. ആ കേറു. ഒരു ഹെൽമെറ്റ് വാങ്ങിക്കണം വിചാരിച്ച. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. 100,000 രൂപ അടിച്ചോണ്ട് വരൂ. താങ്ക് യു. പോകളു. ിൽ നിന്നും ഗൗരി ഇപ്പൊ നിലവറയിലേക്ക് പോയിട്ടുണ്ട്. 100,000 രൂപയാണ് ഇപ്രാവശ്യത്തെ മാക്സിമം അമൗണ്ട്. ഈ മാക്സിമം അമൗണ്ട് സീസൺ ഫിനാലെ ആയിട്ടുള്ള ഈ എപ്പിസോഡിൽ ഗൗരി അടിച്ചെടുക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. വരുന്നുണ്ട്, തിരിച്ചെത്തി. നമുക്ക് ഗൗരി ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ഗൗരി. ഇനിയിപ്പോ ഞാൻ വെറുതെ പറഞ്ഞു വിഷമിപ്പിക്കുന്നില്ല. വാ, എവിടെ വന്നു കണ്ടോ. ഈ സീസണിൽ ആദ്യമായിട്ടാണ് 150,000 രൂപ ഇത്രയും ഹൈ എമൗണ്ട് ഒരു ടീം അടിച്ചെടുക്കുന്നത്. ഹൈയസ്റ്റ് എമൗണ്ട് മാത്രമല്ല, ഹൈയസ്റ്റ് പോയിന്റ്സും. ഈ സീസണിന്റെ അവസാനത്തെ എപ്പിസോഡിലെ വിന്നേഴ്സ് ആയിരിക്കുകയാണ് ടീം ജിമ്മിൻസ്. പക്ഷെ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു ടീം ഡാൻസിന്റെയും. മ്യൂസിക്കിനെ ഇവിടെ വരെ കൊണ്ടെത്തിച്ച ഒരാള്, സത്യം പറഞ്ഞ ഇന്ന് ഇവിടെ വേണ്ടിയിരുന്ന ഒരാൾ നമ്മുടെ കൂടെ ഇല്ല. അതെ, ആര്യയില്ല. ആര്യക്ക് ഒട്ടും വയ്യാത്തതുകൊണ്ടാണ് വരാൻ പറ്റാതിരുന്നത്. അല്ലെങ്കിൽ ഉറപ്പായിട്ടും ആര്യ ഇവിടെ ഈ ഒരു മൊമെന്റിന് വേണ്ടിയിട്ട് ഉണ്ടായിരുന്നേനെ. അതുകൊണ്ട് ആര്യയുടെ ഒരു പ്രസൻസ് എങ്ങനെയെങ്കിലും നമുക്ക് ഇവിടെ വേണം. അതുകൊണ്ട് നമുക്ക് ആര്യ അങ്ങോട്ട് വിളിച്ചാലോ. അല്ലേ, അതല്ലേ അതിന്റെ ഒരു ശരി. ഓക്കെ, നമുക്ക് ആര്യ വിളിച്ചു നോക്കാം. ആര്യ, ഹലോ. ഹായ് ആര്യ, പരിപാടിയൊക്കെ കഴിഞ്ഞു. ഞാൻ അറിഞ്ഞു ഒരു തരത്തിൽ ഞാൻ എങ്ങനെയൊക്കെ ഉരുട്ടി പെരട്ടി ഇതിനെ കൊണ്ട് എത്തിച്ചു നിർത്തി. ആര്യയുടെ ആരോഗ്യം എങ്ങനെയുണ്ട്? ആര്യയുടെ ആരോഗ്യം ഇങ്ങനെ ബെറ്ററായി വരുന്നു. ഓക്കെ, നമ്മുടെ ഈ സീസൺ ഇവിടെ അവസാനിച്ചല്ലോ. അവസാനിച്ചു. എപ്പിസോഡിന്റെ ഭാഗമാകാൻ എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി സാധിച്ചിട്ടില്ല. അതിന്റെ ഭയങ്കര വിഷമമുണ്ട്. സ്റ്റാർട്ട് മ്യൂസിക് എന്ന് പറയുന്ന ഈ പ്രോഗ്രാം വളരെ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്ര സൂപ്പർ ഹിറ്റ് ആക്കി തന്ന പ്രേക്ഷകർക്ക് വലിയ ഒരു താങ്ക് യു. അതുപോലെ നമ്മൾ എല്ലാവരും ഇവിടെ ആര്യനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഓഡിയൻസും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ആര്യ കാണാൻ വേണ്ടി വന്നവരൊക്കെ ഉണ്ട് ഇവിടെ. താങ്ക് യു. ഓക്കെ, അപ്പൊ ആര്യ, ഗെറ്റ് വെൽ സൂൺ. യെസ് യെസ്, താങ്ക് യു.
താങ്ക്യൂ. അപ്പൊ ഈ സീസണിന്റെ അവസാനത്തെ എപ്പിസോഡാണ് ഇത്. ഞങ്ങളെ ഇത്രയും അധികം ഈ സീസണിൽ സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും വലിയൊരു താങ്ക് യു. നമ്മൾ ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം കണ്ടുമുട്ടുന്നതാണ്. ചെറിയ ഒരു ഇടവേള, നമ്മുടെ ഏഷ്യാനെറ്റിന്റെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു വലിയ റിയാലിറ്റി ഷോ ആണ് ഇനി ഏഷ്യാനെറ്റിൽ വരാൻ പോകുന്നത്. അതുകൊണ്ട് ബാക്കി എല്ലാവരും ഒന്ന് സൈഡ് ഒതുക്കി കൊടുക്കുകയാണ്. പക്ഷേ ഈ ഷോ കഴിഞ്ഞ ഉടൻ തന്നെ സ്റ്റാർ മ്യൂസിക്കിന്റെ സീസൺ 2 ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും സീസണിലെ കലാപരിപാടികൾ ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ പോകുന്നതിന് മുമ്പായിട്ട് വിന്നിംഗ് ടീമിന് ചെക്ക് കൈമാറണ്ടേ? നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണ്ടേ? നിങ്ങൾ ഈ പാട്ട് പരിപാടിയിൽ ഇത്രയും ഗംഭീരമാക്കിയതിന് രണ്ടുപേരോട് നമ്മൾ താങ്ക്സ് പറഞ്ഞേ പറ്റത്തുള്ളൂ. ഒരുപാട് സിംഗേഴ്സ് വരികയും പോവുകയും ചെയ്തു, പക്ഷെ ഈ ഫിനാലയിൽ നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ സ്വന്തം, അതും ഫസ്റ്റ് എപ്പിസോഡിലുണ്ടായിരുന്ന അതേ സിംഗേഴ്സ് തന്നെയാണ് ഇപ്പോഴുള്ളത്. ആക്ച്വലി താങ്ക്സ് പറയേണ്ടത്, സ്റ്റാർട്ട് മ്യൂസിക് തുടങ്ങുമ്പോൾ തന്നെ ഫസ്റ്റ് എപ്പിസോഡിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടാവാൻ ഭാഗ്യമുണ്ടായി. അതുപോലെ തന്നെ ഇപ്പോൾ സീസൺ 1 വൈൻഡ് അപ്പ് ചെയ്യുമ്പോഴും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇവിടെ എന്താ പറയാ ഉണ്ടാവാൻ സാധിച്ചില്ല. ഒരുപാട് താഴെ ഇറങ്ങി പോകുന്നു. സോ ഈ ഫൈനൽ എപ്പിസോഡിലെ വിനേഴ്സായ ടീം ജിംനാസിന് കൺഗ്രാറ്റുലേഷൻസ്. ടെലിവിഷൻ ചരിത്രത്തിലെ തന്നെ ഒരു മഹാസംഭവം നാളെ മുതൽ ആരംഭിക്കുകയാണ്. ലാലേട്ടൻ എത്തുകയാണ് ബിഗ് ബോസ് സീസൺ 2. അതുപോലെ തന്നെ സ്റ്റാർട്ട് മ്യൂസിക്കിന്റെ ഫിനാലെ എപ്പിസോഡാണിത്. പക്ഷേ ഇതൊരു താൽക്കാലിക വിട മാത്രമാണ്. വീണ്ടും ഗംഭീര പ്രകടനങ്ങളുമായിട്ട് എത്തുന്നതായിരിക്കും സ്റ്റാർട്ട് മ്യൂസിക് സീസൺ 2. സോ ടിൽ വി മീറ്റ് യു നെക്സ്റ്റ് സീസൺ, ദിസ് ഇസ് സ്റ്റാർട്ട് മ്യൂസിക് ടീം സൈനിങ് ഓഫ്. Goodbye. Hey naan daanda ine mele vand ninna darpaare unnota gand naan daanda lead billa emaralaaru paathavana pala peru unnota petake naan daanda laad ragala uthaga raakna kuravellame chinaka vandaga jikkuna kurame nirta padaga nikkuna kuram todade adichaagena va tantanna kanaye nirpa perodo nee kodutha starodo inku raja na kettu paaru chuma கருப்பு தோளோட சிங்க வரும் சீனோட இன்னைக்கும் ராஜா நான் கேட்டு பாரு நான் தாண்டா இனிமேலு வந்து நின்ன தர்பாரு உன்னோட கேங்கு நான் தாண்டா லீட்டு இல்லா என் வரலாறு பார்த்தவன் அவள பேரு உன்னோட பேட்டைக்கு நான் தாண்டா லாடு அவளுமே கலரும் வந்து கட போடாத